ഞങ്ങള് ജയിലിൽ കിടക്കാനല്ലേ തലയാഴ്ച ഈ രണ്ട് കുട്ടികൾ ഈ രണ്ട് കണ്ടസ്റ്റന്റ്സ് ആണ് ജയിലിൽ ആയിട്ട് തോന്നി. ഞങ്ങള് ചെയ്ത് കുറഞ്ഞ ടാസ്ക്. പക്ഷെ ഞങ്ങള് എല്ലാവരും ഇപ്പൊ ഇവരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഇവൻ ഒരാഴ്ച മുന്നേ വന്നതുണ്ടെന്ന് പറഞ്ഞ് അല്ല വളഞ്ഞിട്ട് ആക്രമിക്കരുത്. ഞാൻ നോമിനേറ്റ് ചെയ്യപ്പെടാതിരുന്നെന്ന് ഇദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ നടന്ന ഓരോ ടാസ്കിലും 100% കൊടുത്തു നിന്ന ഇദ്ദേഹം വന്ന ഉടനെ പറയാണ് ഇവിടെ ഇത്രയും നാള് നടന്നതിൽ ഏറ്റവും നല്ല ടാസ്ക് ഞാനല്ല പറഞ്ഞത്, കോടതി ആൾക്കാരെ പറഞ്ഞത്. ഈ വീട്ടിലെ ഒന്നല്ല രണ്ടല്ല പല കണ്ടസ്റ്റന്റ്സ് പറഞ്ഞു. അതെനിക്ക് അറിഞ്ഞൂടാ പല ഞങ്ങൾ ഇതിൽ ഞങ്ങൾ ഇതേപോലെ ഒത്തിരി ടാസ്കുകൾ ചെയ്ത് കട്ട വേറ്റിക്ക് എന്ന് പറഞ്ഞ ടാസ്ക് ഫിസിക്കലി നമ്മൾ എന്ത് മാത്രം വേദന അനുഭവിച്ചു. ഇവർക്കാണ് എത്രയും പിടിച്ചു നിൽക്കാൻ പറ്റുമോ? എന്റെ പച്ചടിച്ച് ഞങ്ങളുടെ ടാസ്കിന്റെ ബേസിലായാലും എന്റെ അറിയില്ലല്ലോ പറ്റുമോ പറ്റില്ലേ എന്ന്. ആ അറിയത്തില്ലല്ലോ. നിങ്ങൾ അതാ പറഞ്ഞേ ഇതുവരെ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്ന ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടാണ് ഈ രണ്ടാമത്തെ പൊസിഷന് വേണ്ടി ഞാൻ വാദിക്കുന്നത്, ഞാൻ നില ഉറപ്പിക്കുന്നത്. ഞാൻ ഇത്രയും ഫേസ് ചെയ്ത് കഴിഞ്ഞ ആളാണ്. ഞാൻ ഇത്രയും ചേച്ചി ഏറ്റവും വലുതായിട്ട് പറയുന്നത് തന്നെ ചേച്ചി ആരോ ഫേക്ക് എന്ന് വിളിച്ചു. ഈ 40 ദിവസത്തിൽ ചേച്ചിയുടെ ഏറ്റവും വലിയ നിലപാട് അതാണ്, എന്നെ ഒരാൾ ഫേക്ക് എന്ന് വിളിച്ചു. വലിയൊരു പ്രശ്നമുണ്ടായി. അത് കഴിഞ്ഞിട്ടുള്ള ഇൻസിഡൻസിൽ ഞാൻ റിയാക്ട് ചെയ്തോന്ന് റിയാക്ട് ചോദിച്ചു നോക്ക്. ജാസ്മിൻ, ഞാൻ ജാസ്മിന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടില്ലേ ചില കാര്യങ്ങൾ പറയണ്ടായിരുന്നു ചില സമയത്ത്? ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ ഓരോ വ്യക്തിയുടെ അടുത്തും ഞാൻ ഡോക്ടർ റോബിന്റെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ റോബിൻ ചെയ്തത് ശരിയായിട്ടില്ല എന്ന്. ഓരോ വ്യക്തികളും ചെയ്യുന്ന ശരിയും തെറ്റും ഞാൻ അവരുടെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട്. അഖിൽ ചെയ്ത ഞാൻ അതിനോട് പറഞ്ഞിട്ടുണ്ട് മൂല്യം നിർണയിക്കാത്ത ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ പറയും. ജയിലിനല്ല പുറത്തു പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരത് കേൾക്കില്ല. അവർ അവർക്കാരെ കോമ്പറ്റീറ്ററെന്ന് തോന്നുന്നു അവരെ നോമിനേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എത്രയോ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ്സ് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയി. ചേച്ചി ഒരു പ്രാവശ്യം പോലും നോമിനേറ്റ് ആയിട്ടില്ല. അതിനർത്ഥം ഇവർക്ക് ചേച്ചി ഒരു കോമ്പറ്റീറ്ററായിട്ട് തോന്നുന്നില്ല. വോട്ടിംഗ് അല്ലായിരുന്നു അപർണയും ഞാനും അപർണ തന്ന അപർണ എനിക്ക് എന്നോട് അപർണയ്ക്ക് എന്നോടുള്ള സ്നേഹമുണ്ട്. അപർണ എനിക്ക് തന്നു. അതാണ് ഞാൻ സ്ട്രോങ് ആണ്. എന്റെ ആ സ്നേഹം വന്നത് ഞാൻ സ്ട്രോങ് ആയതുകൊണ്ടാണ് ചേച്ചി. ആ ചേച്ചി ഒരു കാര്യം പറയാണ്ട് ഒരു കാര്യം പറയാം. ഞാനിവിടെ സ്ട്രോങ് ആയിട്ട് നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയാം. അല്ല ഞാൻ എന്റെ കുറെ നേരം ഞാൻ നേരത്തെ ധന്യ ഒരു കാര്യം പറഞ്ഞു, ഇമോഷണലി കരയുന്ന വ്യക്തികൾ സ്ട്രോങ് അല്ലാന്ന്. ഞാൻ പറയട്ടെ, കരച്ചിൽ ചിരിയും ദേഷ്യവും മറ്റെല്ലാ സെക്സ് അടക്കമുള്ള എല്ലാ വികാരങ്ങളും പോലെ മനുഷ്യന് വരുന്ന സാധാരണമായ ഒരു വികാരമാണ്. കരയുന്നവൻ മനുഷ്യത്വമുള്ളവനാണ്. ഒന്ന് വീട്ടിൽ പോയിട്ട് വരാൻ പറ്റുന്നത് വീടിനുള്ള സ്നേഹം കൊണ്ടാണ്. ഹേ, അതാദ്യം മനസ്സിലാക്ക്. അതുകൊണ്ട് കരയുന്നവൻ സ്ട്രോങ് അല്ല എന്ന് പറയരുത്. കരയുന്ന ആള് ഇമോഷണൽ ലോക്ക് ആവുന്നെന്ന് പറയരുത്. അതൊരു സന്തോഷമാണ്. ഒന്ന് വീട്ടിൽ പോയി വരാൻ പറ്റുന്നത് ഒരു സന്തോഷമാണ്. ഒരു മിനിറ്റ് നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ അല്ല ഇവിടെ ഇപ്പൊ ഇപ്പൊ വൈകാട് എൻട്രീസ് സെപ്പറേറ്റ് ആയിട്ട് നിർത്തിയിട്ട് വർത്തമാനം പറയുന്ന പോലെയാണ് പറയുന്നത്. അതെ അതെ അതെ. ഒരാഴ്ച ഞങ്ങളും അനുഭവിച്ചു. ഞങ്ങൾക്കും കേൾക്കുന്നവർക്ക് അഭിപ്രായം ഈ 52 ദിവസവും പല കരച്ചിലും പല പിണങ്ങിയിരിക്കലുകളും പല ദേഷ്യവും പല അഭിപ്രായ വ്യത്യാസങ്ങളും കടന്ന് അത്രയധികം ഒരു പ്രഷർ കുക്കറിൽ എങ്ങനെ ഇരിക്കുന്ന വെച്ചാൽ അത്ര പ്രഷറൈസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയമാണ് നിങ്ങൾ ഒഴിച്ച് ഞങ്ങൾ ഇത്രയും കണ്ടസ്റ്റൻസും. അപ്പോ ഫസ്റ്റ് വീക്ക് തന്നെ ഡൗൺ ആയി നിങ്ങൾ പോയി എന്ന കാര്യം എന്റെ സുഹൃത്ത് ഓർമ്മപ്പെടുത്തുക മാത്രമേ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. പറയാൻ അനുവദിക്കണോ? പറയാൻ അനുവദിക്കണോ? ഏയ് ഏയ് മിസ്റ്റർ വിനയ്, അല്ല പറയട്ടെ ചേടാ, ഞങ്ങൾ അതൊന്നും എടോ എന്തോന്നാടോ ഇത്? ഒരാള് പറയാൻ അനുവദിക്കടോ, ഒരാള് പറയാൻ അനുവദിക്ക്, ഒരാള് പറയാൻ അനുവദിക്ക്. അപ്പോ ആ ഒരു
കരയുന്നത് തെറ്റാണെന്നോ ശരിയാണെന്നോ ഒന്നുമല്ല എന്റെ സുഹൃത്ത് പറഞ്ഞത്. ഇങ്ങനത്തെ പല അവസ്ഥകളിലൂടെയും ഞങ്ങൾ കടന്നു പോയിട്ടുള്ളവരാണ്. അപ്പോഴൊന്നും ഞങ്ങൾ ആരും ഇത്ര അധികം പൊട്ടിത്തെറിക്കോ വായിൽ നിന്ന് വീഴാൻ പാടില്ലാത്ത വാക്കുകൾ വീഴുവോ മലയാളത്തിലെ പച്ചത്തെറികൾ പറഞ്ഞിട്ട് ഇവിടുന്ന് എവിക്റ്റ് ആയി പോയ കണ്ടസ്റ്റന്റ് ഉണ്ട്. പച്ചത്തെറികൾ നിങ്ങൾക്കത് അറിയില്ലായിരിക്കും, കാരണം പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞ അത് ലൈവിൽ കണ്ടിട്ട് വന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ പറയരുത് കളിക്കാനുള്ള സമയം തരും പിന്നീട്. കാണിച്ചു ഓഡിയൻസിന്റെ സാധാരണ ആൾക്കാരുടെ റിവ്യൂസ് കാണിച്ചപ്പോ അതില് കേട്ട റിവ്യൂ ആണ് വൈൽഡ് കാർഡ് എൻട്രീസ് വന്നത് കൊണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് കൂടെ സ്ട്രോങ് ആയി. അതായത് ഈ 40 ദിവസം നിങ്ങൾക്ക് നിങ്ങളാൽ സ്ട്രോങ് ആവാൻ പറ്റിയില്ല, വൈൽഡ് കാർഡ്സ് വന്ന് നിങ്ങളെ പിഴിഞ്ഞെടുക്കേണ്ടി വന്നു സ്ട്രോങ് ആക്കാൻ. അത് തന്നെ നിങ്ങളുടെ ദൗർബല്യത്തെ കാണിക്കുന്ന ഒരു കാര്യമാ. അത് ഓഡിയൻസ് പറഞ്ഞതാ, അത് നിങ്ങൾ ഉറപ്പായിട്ട് പറഞ്ഞു നിർത്തണം. എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ഞാൻ പറയുമ്പോ ഒറ്റ ഒരു കയറി പറയുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ 52 ദിവസവും അത്രയധികം പ്രഷറൈസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ രണ്ടുപേരും വരുന്നത്. നിങ്ങൾക്ക് ചിരിക്കാം, നിങ്ങൾക്ക് അട്ടഹസിക്കാം, നിങ്ങൾക്ക് ദേഷ്യപ്പെടാം, നിങ്ങൾക്ക് ഞങ്ങളെ എല്ലാവരെയും പോലെ ഈ വീട്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ കൃത്യമായ അധികാരങ്ങളുണ്ട്. മനസ്സിലായോ? ഞാൻ പറയുന്ന വാക്ക് ഓർക്കുക. നിങ്ങൾക്കും ഞങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ ആനുകൂല്യങ്ങളും അവസരങ്ങളും ഉണ്ടോ, നിങ്ങളുടെ അവകാശങ്ങളുണ്ടോ, അതെല്ലാം നിങ്ങൾക്കുമുണ്ട്. പക്ഷേ ഇന്ന് ഇത്രയും ദിവസമായിട്ടും ഞങ്ങളുടെ വീട്ടിൽ ഈ 8-ാമത്തെ ആഴ്ച വന്നിട്ട് ലാലേട്ടനെ പോലെ ഒരാൾ വന്നിട്ട് ദേഷ്യപ്പെടുകയോ ഞങ്ങളെ തെറി പറയുകയോ വീണ്ടും ചെയ്തിട്ടില്ല. അദ്ദേഹം ഇത്ര നാളായിട്ടും ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല. അപ്പൊ നിങ്ങളുടെ തോന്നലാണ് നിങ്ങൾ മഹത്തരമായിട്ട് ചെയ്തു എന്നും നിങ്ങൾ പിടിച്ചു കുലുക്കിയിട്ടില്ലെന്നൊക്കെ കുളിക്കുന്ന നിങ്ങളുടെ തോന്നലാണ്. ഞാൻ പിടിച്ചു കുളിക്കുന്നത് ഞാൻ പറഞ്ഞതല്ല, ഇവിടുത്തെ കണ്ടസ്റ്റന്റ്സ് പറഞ്ഞ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. പലതും പലതും എന്നെ ഇവിടെ ആരും വെൽക്കം ഒന്നും ചെയ്തിട്ടില്ല. എന്റെ ഇവിടെ വന്നപ്പോ മുഖം കാണിച്ച് മാറിപ്പോയ ആൾക്കാരാണ് നിങ്ങൾ. പിന്നെ നിങ്ങൾക്കാണ് ഇവിടെ കൂടുതൽ അഭിപ്രായങ്ങൾ പറയാനുള്ളത്. വന്നു കയറി ഞങ്ങൾക്ക് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തതേ ഉള്ളൂ ചേച്ചി, പ്രത്യേകിച്ച് ഞങ്ങൾ ഒഴിവാക്കുമ്പോ. വന്ന ദിവസം ചേച്ചിന്റെ അടുത്ത് സംസാരിക്കാൻ പോലും അധികം വന്നിട്ടില്ല, കാരണം ചേച്ചി ഡിസപ്പോയിന്റഡ് ആയിരുന്നു. അങ്ങനെ പല ആൾക്കാരും ഞാൻ ആരുമായിട്ട് എന്റെ അടുത്ത് വന്ന് കൂടുതൽ സംസാരിച്ചോ, അവരുമായിട്ടാണ് ഞാൻ ഈ ഒരാഴ്ച ഫ്രണ്ട്ഷിപ്പ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിമിഷ കേട്ട് റിയാസ് നിമിഷന്റെ സപ്പോർട്ട് ചെയ്യാൻ കേട്ടിട്ടാണ് നിമിഷ അങ്ങോട്ട് വന്നത്. ഒരിക്കലും എന്താണെങ്കിലും നമ്മുടെ വീട്ടിലെ ഇത്ര അധികം നാണക്കേടും തെറിയും പ്രേക്ഷകർ പറഞ്ഞതും എല്ലാം പറഞ്ഞത് എനിക്കതൊന്നും പറയാനായിട്ട് പറ്റില്ല. ഞാൻ ആ സ്ഥാനം എന്റെ അഭിപ്രായമാണ്, എനിക്ക് ഇനി ഒന്നും പറയില്ല. ഞാൻ 2-ാം സ്ഥാനം ധന്യ മേരി വർഗീസിന് തന്നെ കൊടുക്കുന്നു. എന്റെ ഒപ്പീനിയൻ ആണിത്. ഒരു കാര്യം പറയട്ടെ, ബിഗ് ബോസില് യൂഷ്വലി വൈൽഡ് കാർഡ് വരുന്നത് ഒരു സെക്കൻഡ് വീക്കോ തേർഡ് വീക്കോ ആയിരിക്കും. പക്ഷെ നമ്മൾ ഇത്രയും പേര് അത്രയ്ക്കും ശക്തിയായിട്ട് കളിച്ച് സ്ട്രെങ്ത് കാണിച്ച് 40 ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വൈൽഡ് കാർഡ് വന്നത്. അത് നമ്മളുടെ എല്ലാ ശക്തി കാരണമാണ്. നമ്മള് സ്ട്രോങ് ആയി ഇല്ലെന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. അല്ല, നിങ്ങൾ വന്നതിന് ശേഷമാണ് കഴിഞ്ഞ് അല്ല നിങ്ങൾ വന്നതിന് ശേഷമാണ് ഇവിടെ സ്ട്രോങ് ആയതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അവര് റിവ്യൂസ് ആര് പറഞ്ഞു? റിവ്യൂസ് കാണിച്ചു തന്നെ സാധാരണ മനുഷ്യർ സംസാരിക്കുന്നത്. വൈൽഡ് കാർഡ് വന്നതിന് ശേഷം കണ്ടസ്റ്റൻസ് സ്ട്രോങ് ആവാൻ തുടങ്ങി, ദാറ്റ് ഈസ് ദ വേർഡ് അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. അതാണ് കേട്ടില്ലേ? അങ്ങനെ പറഞ്ഞോളൂ. റിയാസ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. 52 ദിവസമായിട്ട് ഒരു തവണയാണ് നിങ്ങളെ ഫേക്ക് എന്ന് വിളിച്ചത്. വന്ന് 3-ന്റെ അന്ന് എന്നെ വാഴയെന്ന് വിളിച്ചു. അപ്പൊ വാഴയെന്ന് മാത്രമല്ല, അതെ അതാണ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാണ്, വന്ന് 52 ദിവസമായിട്ടും ഈ നിൽക്കുന്ന ധന്യക്കെതിരെ ഒരു ഫേക്ക് എന്ന പരാമർശം മാത്രം. തെറി വിളിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങളെ വാഴയെന്ന് വിളിച്ചതല്ല, വിളിച്ചില്ല. ഓക്കെ പോട്ടെ, പക്ഷെ എന്നെ ഒരാൾ വാഴയെന്നോ അല്ലെങ്കിൽ പല പല വാക്കുകൾ ഇപ്പൊ ഞാൻ പറയുന്നില്ല. എന്റെ മിസ്റ്റേക്ക്, ഞാനല്ല പ്രശ്നം, വിളിച്ച ആളാണ് പ്രശ്നക്കാരൻ. യൂണിഫോം ഇട്ട് നിങ്ങൾ പറഞ്ഞില്ലേ, ജഡ്ജിയുടെ യൂണിഫോം ഇട്ട് ആദ്യം ആരാണ് എഫോർഡ് യൂസ് ചെയ്തതെന്ന് ചേട്ടൻ കണ്ടില്ലേ? കണ്ടില്ലേ? കോടതി എനിക്ക് റിയാക്ട് ചെയ്ത് ഞാൻ പറഞ്ഞ സാധാരണ ഒരു പച്ച മനുഷ്യനാണ്, തെറ്റുകൾ ഉണ്ടാവും.
ഈ പറഞ്ഞ വാക്കൊരു തെറി തെറിയായിട്ട് ഒരാളെ യൂസ് ചെയ്യുന്നില്ല, തെറ്റാണ് വാക്ക്. അനുഭവിച്ചു തെറ്റാണ്. മനസ്സിലായല്ലോ, മനസ്സിലായ ശിക്ഷ അതാണ്. അപ്പൊ ഇത്രയും നേരം സമ്മതിച്ചില്ല, ശിക്ഷ കിട്ടേണ്ട ആളായിരുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ പറയുന്ന വാക്കുകൾ തെറ്റാണ്, പറഞ്ഞ വാക്ക് തെറ്റായിരുന്നു. അതിന് ഞാൻ അനുഭവിക്കേണ്ടതിൽ കൂടുതൽ ഈ വീട്ടിൽ വന്ന് അനുഭവിച്ചു. അത് വേറൊരാളെ കാരണം ഒരു പ്രാവശ്യം പല പ്രാവശ്യം എനിക്ക് സ്റ്റോറി പറയാനേ പറ്റില്ല, എന്റെ തലമുറയിലൂടെ വെക്കാൻ പറ്റത്തില്ല. റിയാസ് പോയിന്റ് സംശയങ്ങളോട് ചോദിക്കാം. അതായത് വന്ന സമയത്ത് നിമിഷ ബ്രോയാണ് ഐ ലവ് യു നിമിഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഐ ലവ് ഓർ അത് അത് അപ്പൊ നിമിഷ അങ്ങോട്ടല്ലേ വന്നത്. ഞാൻ എല്ലാരോടും പോയി ഷേക്കാൻ കൊടുത്ത് നിമിഷാണ് എന്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചത്. അതിനുശേഷമാണ് ഞാൻ അത് സംസാരിച്ചത്. അത് ബാത്റൂമിൽ എത്ര നേരം കഴിഞ്ഞാണ് ബ്ലസ്ലി പോയത്. പേഴ്സണലി നിങ്ങൾക്ക് ഞങ്ങളെ കുറിച്ച് മനസ്സിലാവാത്ത വേറൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഈ പത്തും ചേച്ചി എല്ലാം കൂട്ടുപിടിച്ച് എനിക്കെതിരെ സംസാരിക്കുന്നത് പറഞ്ഞത് ഞാൻ ഞങ്ങൾ എല്ലാരും സംസാരിക്കുമ്പോ ഞങ്ങൾ 12 പേര് ഭയങ്കര എളുപ്പമാണ്. 12 പേര് എനിക്കെതിരെ തിരിച്ചു. അല്ല കുട്ടി, ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ ഇത്രയും ദിവസമായിട്ട് ഈ 17 മുഖങ്ങളല്ലാതെ വേറെ ഒരു മനുഷ്യരെ ഞങ്ങൾ കാണുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് വരുന്ന ഒരാളിനെ ഞങ്ങൾ കുറച്ച് ഭയപ്പാടോട് കൂടിയിട്ടേ കണ്ടിട്ടുള്ളൂ. അത് ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. കുറച്ച് സമയം എടുക്കും ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞിട്ട്, ലാലേട്ട് വരുന്ന ഓരോ എപ്പിസോഡിലും ലാലേട്ട് വ്യക്തമായ നിലപാടുകൾ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓരോ വ്യക്തികളെ കുറിച്ചും വ്യക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടാണ് ഇത്രയും ആഴ്ചകൾ 8-ാമത്തെ ആഴ്ച വരെ കടന്നുപോയിട്ടുണ്ട് എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം ഞാൻ എവിടെയെങ്കിലും ആരെങ്കിലും മാറ്റി നിർത്തി അല്ലെ പറയാതിരുന്നായിട്ട് തോന്നിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലക്ഷ്മി പ്രിയയെ കുറിച്ച് വരെ ഞാൻ എന്റെ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടാണ്, എന്റെ നിലപാടുകൾ അറിയിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്നിട്ടും അവരെ ഞാൻ സുഹൃത്തായിട്ട് തന്നെയാണ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വ്യക്തമായ നിലപാടുകൾ ഇത്രയും ദിവസം അത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 50 ദിവസം വരെ നമ്മളിവിടെ ഒരു നിലപാടും ഇല്ലാതെ നിൽക്കുന്ന റിയാസ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് റിയാസ് ഒരു നിലപാടില്ല, ശരിയായ നിലപാട് അല്ലെങ്കിൽ നിലപാടുകൾ സ്ട്രോങ് ആയിട്ട് വെച്ചിട്ടില്ല. എന്റെ ശരി ചേച്ചിക്ക് തെറ്റല്ലേ? ചേച്ചി പറയുന്നു ഞാൻ തെറി വിളിച്ചു ഒരാളെ. ഞാൻ ഇവിടെ തെറി വിളിച്ചു എന്റെ ചേച്ചി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ഒരു ഡിബേറ്റിനെ ഡിബേറ്റിന്റെ സെൻസിൽ കാണാനുള്ള ഒരു മാനസികാവസ്ഥയെങ്കിലും ഉണ്ടാവും. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരാളെ വാച്ച് ജയിക്കുക എന്ന് മാത്രമാണ്. അത് മനസ്സിലെടുക്കാനോ പേഴ്സണൽ ആയിട്ട് അടിയുണ്ടാക്കാനുള്ള സ്ഥലമല്ല ഇത്. ഇതെല്ലാവരും എല്ലാവരും സങ്കടപ്പെടുന്നു. പേഴ്സണൽ ആയിട്ട് അടിയാക്കില്ല. അടുത്ത മൂന്നാം സ്ഥാനം ഡിബേറ്റ് 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 സ്ട്രോങ് ആയിട്ട് ഡിബേറ്റ് പേഴ്സണൽ ആക്കേണ്ട കാര്യം. രണ്ടാം സ്ഥാനം വിട്ടോ? ഞാൻ വിട്ടതല്ല, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ വിടൂല, കാരണം ഞാൻ 50 ദിവസം വെറുതെ നിന്നതല്ലല്ലോ. 50 ദിവസം നമ്മള് എന്തൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്തു. അതിനൊക്കെ വലിയ സ്ട്രഗിൾസ് ജീവിതത്തിൽ എല്ലാവരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തരുടെ സ്ട്രഗിളിന് ഡിഗ്രി കൂടുതലായിരിക്കും കുറവായിരിക്കും. പിന്നെ എനിക്കത് പറഞ്ഞു സ്ട്രോങ് ആയിട്ട് വരട്ടെ. അല്ല, ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് ആരോടും ഇതുവരെ പേഴ്സണൽ ആയിട്ട് ഒരു പ്രശ്നമല്ല അടിച്ചിട്ട് അത് കരുതി വെച്ചിട്ട് ഞാൻ എന്റെ നിലപാടുകൾ പറയാതിരുന്നിട്ടുണ്ട് എന്നുള്ളതല്ല അതിന് കാരണം. ഞാൻ എന്റെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ കണ്ട നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോ അതുകൊണ്ട് എന്റെ വ്യക്തമായ നിലപാടുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് പേഴ്സണലി ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടാക്കാതെ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഈ 3-ാം സ്ഥാനത്തിന് അർഹനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദിൽഷ പറഞ്ഞു. എനിക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. അതായത് 3-ാം സ്ഥാനത്ത് ഞാൻ എടുക്കാൻ കാരണം ഞാനും എനിക്ക് തോന്നില്ല ഞാനും പേഴ്സണലി ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന്. വിഷമിപ്പിച്ച ഒരാളുടെ അടുത്ത് എന്റെ ഒരു വാക്ക് കാരണം ഒരാൾക്ക് ഹേർട്ടായത് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞപ്പോ എനിക്കും ഒരു കാര്യം ഓർമ്മ വന്നു. ബ്ലസ്ലീനെ ഞാൻ അന്ന് ഹേർട്ട് ചെയ്തു എന്ന് അവൻ പറഞ്ഞു. പക്ഷെ ഞാനത് ഹേർട്ട് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ക്ഷമ ചോദിച്ചിരുന്നു, സോറി പറഞ്ഞിരുന്നു. പക്ഷെ അത് ഞാൻ പറയാനുള്ള കാരണം ഉണ്ടായിരുന്നു.
ഞാനും കൂടെ നമുക്ക് ആർക്കുണ്ടാക്കാം.